ഹലോ ഡിയേഴ്സ്, ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 13 സെന്റിമീറ്റേഴ്സ്. 13 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക, സമചതുരം വരയ്ക്കുക എന്നൊരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മക്കളെ, ആദ്യമായിട്ടാണ് നിങ്ങൾ സൈലം ക്ലാസ് എയ്റ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. സോ നമുക്ക് നോക്കാം, നമുക്ക് വരയ്ക്കേണ്ട സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു 4a എന്നുള്ളതല്ലേ നമ്മുടെ ഇക്വേഷൻ. സമചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് 4a അല്ലെ. എ എന്താണ്? അതിന്റെ ഒരു വശമാണ്. 4a എന്ന് പറയുന്നത് 13 ആണെങ്കിൽ ഒരു വശം എത്രയായിരിക്കും? ചുറ്റളവ് 13 ആണെങ്കിൽ ഒരു വശം എ ഇസ് ഈക്വൽ ടു 13/4 നമുക്കറിയാം അല്ലെ. സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് 13 കാൽ ഭാഗമാണ്, 13 കാൽ ഭാഗമാണ്. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്കെയിൽ ഉപയോഗിച്ച് 13 സെന്റിമീറ്റർ ഉള്ള ഒരു വര വരയ്ക്കുക. ഓക്കെ, 13 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുക. ആ വരയ്ക്ക് നിങ്ങൾ എ ബി എന്ന് പേര് കൊടുക്കുക. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റില് നമ്മൾ കോമ്പസ് വെക്കുന്നു. എ ബിയുടെ പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുന്നു. മുകളിൽ ആർക്ക് വരയ്ക്കുന്നു? താഴെ ആർക്ക് വരയ്ക്കുന്നു? ബിയിൽ കോമ്പസ് വെക്കുക, മുകളിൽ ആർക്ക് വരയ്ക്കുക? താഴെയും ആർക്ക് വരയ്ക്കുക? ഈ ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ അതാണ് നമ്മളുടെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ എന്ന് പറയുന്നത്. സോ എ ബിയുടെ ലംബ സമഭാജി നമ്മൾ വരയ്ക്കുന്നു. എ ബിയുടെ ലംബ സമഭാജി എ ബിയിലൂടെ കടന്നു പോകുന്ന ബിന്ദുവിന് സി എന്ന് നമ്മൾ പേര് കൊടുക്കുന്നു. നമുക്കറിയാം എ ബി എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ സി എത്രയായിരിക്കും? 13 പകുതി അല്ലെ, 13/2 ആണ്. ഇനി 13 പകുതിയുടെ പകുതി അല്ലേ 13/4. 13/4 എന്ന് പറയുന്നത് 13 കാൽ ഭാഗമാണ്, ശരിയല്ലേ. സോ ഈ എ സിയുടെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കണം നമുക്ക്. അതാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ്. എ സിയുടെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് എയിൽ ഞാൻ കോമ്പസ് വെക്കുന്നു. എ സിയുടെ പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുന്നു. മുകളിൽ ആർക്ക് വരയ്ക്കുന്നു? താഴെ ആർക്ക് വരയ്ക്കുന്നു? ദെൻ സിയില് ഞാൻ കോമ്പസ് വെക്കുന്നു. മുകളിൽ ആർക്ക് വരയ്ക്കുന്നു? താഴെ ആർക്ക് വരയ്ക്കുന്നു? സെറ്റ് ആണല്ലോ. ഇനി ഈ രണ്ട് ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിന്റ് യോജിപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ, യോജിപ്പിച്ച് വരയ്ക്കുന്ന ആ വരയാണ് നമ്മളുടെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ, എ സിയുടെ ലംബ സമഭാജി. എ സി എന്ന് പറയുന്നത് 13 പകുതിയാണ്, അതിനെ വീണ്ടും പകുതിയാക്കി. ഓക്കെ, എ സിയുടെ ലംബ സമഭാജി എ സിയിലൂടെ കടന്നു പോകുന്ന പോയിന്റിന് ഡി എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ സി ഡി എന്ന് പറയുന്നത് 13 പകുതിന്റെ പകുതിയാണ്, ശരിയല്ലേ. സി ഡി എന്ന് പറയുന്നത് എ സിന്റെ പകുതി, എ സി എന്ന് പറഞ്ഞ 13 പകുതിയാണ്, അതിന്റെയും പകുതി. അതായത് എത്രയാണ്? 13/4 ആണ്. അതായത് സി ഡി ആണ് നമ്മളുടെ സ്ക്വയറിന്റെ, സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി ഡി എന്ന് പറയുന്ന നീളം നിങ്ങൾ കോമ്പസിൽ എടുക്കുക. സി ഡി എന്ന് പറയുന്ന നീളം കോമ്പസിൽ എടുക്കുക. കോമ്പസ് ഡിയിൽ വെക്കുന്നു, താഴോട്ട് ഒരാർക്ക് വരയ്ക്കുന്നു. ഓക്കെ, സിമിലർലി സിയിൽ വെക്കുന്നു, താഴോട്ട് ഒരാർക്ക് വരയ്ക്കുന്നു. ഈ ആർക്കുകൾ ലംബ സമഭാജിയെ തൊടുന്ന പോയിന്റുകൾക്ക് ഇ എന്നും എഫ് എന്നും പേര് കൊടുക്കുന്നു. ഓക്കെ, ഇ എന്നും എഫ് എന്നും പേര് കൊടുക്കുന്നു. ഈ എഫ് എന്നീ രണ്ട് പോയിന്റുകൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് വേണ്ട സ്ക്വയർ കിട്ടും. ഡി സി ഇ എഫ് എന്ന് പറയുന്ന സ്ക്വയറിന്റെ ഒരു വശം എന്ന് പറയുന്നത് 13/4 ആണ്. അതുപോലെ അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണ്. ഈ രീതിയിലാണ് നമ്മൾ അത് വരയ്ക്കേണ്ടത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പറയുന്നു, നിങ്ങൾ ആദ്യമായിട്ടാണ് സൈലം ക്ലാസ് എയ്റ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ മെന്റി വാറും ഉള്ളതാണ്. അപ്പോൾ എല്ലാ ലൈവുകളും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഈ ചാനലിലൂടെ റെക്കോർഡ് വീഡിയോസും വരുന്നുണ്ട്, അതും കാണുക. സൈലത്തിന്റെ കൂടെ തന്നെ വരിക, നമുക്ക് ഫുൾ മാർക്ക് തന്നെ ഉറപ്പിക്കാം.